ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വ്യാഴമാറ്റം ജൂൺ 30 വ്യാഴം. മകരം രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് വക്രഗതിയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ചിങ്ങം രാശിക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിന് ഒരു വർഷം സമയം എടുക്കുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ ഒരു വർഷം തന്നെ ഒന്നിലധികം രാശികളിൽ മാറുന്നു. 2019 നവംബറിൽ വ്യാഴത്തിന്റെ മാറ്റം വൃശ്ചികം രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറിയപ്പോൾ ചില ഫലങ്ങൾ സംഭവിച്ചു. അതിനുശേഷം ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വ്യാഴത്തിന്റെ അതിചാരം സംഭവിച്ചപ്പോൾ ചില ഫലങ്ങൾ ഉണ്ടായി. 30 വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് മകരം രാശിയിലേക്ക് വ്യാഴത്തിന്റെ നീചരാശിയിലേക്ക് വ്യാഴത്തിന്റെ മാറ്റം സംഭവിച്ചപ്പോൾ ദോഷകരമായ പല വസ്തുതകളും ലോകത്ത് ഉണ്ടായി. മഹാമാരികൾ പിടിമുറുക്കി, സാമ്പത്തിക രംഗം താറുമാറായി. അസ്വസ്ഥതകളും അപകടങ്ങളും മോശമായ ചുറ്റുപാടുകളും അന്തരീക്ഷവുമൊക്കെ ലോകത്ത് സംജാതമായി. ഇപ്പോൾ വ്യാഴത്തിന്റെ മാറ്റം ജൂൺ 30 മകരം രാശിയിൽ നിന്ന് സ്വക്ഷേത്രമായ ധനുരാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ ചിങ്ങം രാശിക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. വ്യാഴത്തിന്റെ സ്ഥിതി 5 രാശിയിലേക്ക് സ്ഥാനത്തേക്ക് മാറുന്നു. 5 രാശിയിലേക്ക് വ്യാഴത്തിന്റെ പ്രവേശനം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ചിങ്ങം രാശിക്കൂറിൽപ്പെട്ട മകപൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗം അഭിവൃദ്ധി നേടും. ധനപരമായ ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്കും വിവാഹം ബന്ധം അനുയോജ്യമായ വിവാഹ ബന്ധം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ പുനർവിവാഹ ചിന്ത ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കും. സന്താന യോഗം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കും. സന്താനങ്ങളുടെ ഭാഗ്യം നേടും. ഉയർച്ചയുണ്ടാകും. അംഗീകാരം ഈ ഘട്ടങ്ങളിൽ വർദ്ധിക്കും. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽപരമായി സാമ്പത്തിക അഭിവൃദ്ധിയും മേന്മയും ഒക്കെ ഉണ്ടാകും. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ, പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലമാറ്റം ഒക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. സർക്കാർ തലത്തിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. രാജകീയ ഗുണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കേസ് വഴക്കുകൾ, നിയമപരമായിട്ടുള്ള നടപടികൾ, ഇവയിലൊക്കെ അനുകൂലമായ നടപടികൾ ഉണ്ടാകും. ശത്രുത മനോഭാവം തന്നെ അവസാനിക്കും. ഈ നക്ഷത്രക്കാരോട് തോന്നിയിരുന്ന പല ശത്രുതാ മനോഭാവങ്ങളൊക്കെ അവസാനിച്ച് സൗഹൃദം കൂട്ടി യോജിപ്പിക്കുന്ന സമയം കൂടി വരും. അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ അനുകൂലമായ സമയമാണെങ്കിലും സ്ഥാനമാണെങ്കിലും വ്യാഴം അനുകൂലമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വ്യാഴദശ അനുകൂലമായ ആളുകൾക്കൊക്കെ മികച്ച വിജയം, ഇരട്ടി വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ ഗുണമുണ്ടാകും. വിദ്യാലബ്ധിയും ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനുള്ള സാഹചര്യങ്ങളുമൊക്കെ വരും. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം നേടാൻ സാധിക്കും. കുടുംബത്തിലൊക്കെ സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ ഉണ്ടാകും. പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്നതിന് വ്യാഴപ്രീതി നടത്തുക. വ്യാഴപ്രീതി നടത്തുന്നതിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴപൂജയുമൊക്കെ ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തോടുകൂടി ഇഷ്ടനിവേദ്യമായ, ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപായസ നിവേദ്യവും കതൽപ്പഴ നിവേദ്യം, തൃക്കൈവെണ്ണ ഇവയൊക്കെ സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കുക. അതിലൂടെ നിങ്ങളുടെ വ്യാഴത്തിന്റെ അവസ്ഥ ഗുണകരമായിരിക്കും. അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം ഉയർന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ വരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുമ്പോൾ അതിനുള്ള ഗുണം, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. അതോടൊപ്പം തന്നെ പുണ്യപ്രവൃത്തികളും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ ഉണ്ടാകുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കും. സഹായം അർഹിക്കുന്ന അർഹതയുള്ള ആളുകൾക്ക് അന്നദാനം പോലുള്ള ദാനങ്ങൾ ഈ ഘട്ടത്തിലൊക്കെ സമർപ്പിക്കുമ്പോൾ വ്യാഴപ്രീതി അനുകൂലമാകുകയും ഉയർന്ന രീതിയിലുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. വലിയ മാറ്റങ്ങൾ അവർക്ക് കാണുന്നു. ബിസിനസ് സംബന്ധമായും ഒക്കെ വലിയ നേട്ടങ്ങളുടെ സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നുവാൻ സാധിക്കും. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിജയം നേടിയെടുക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങളും ചുറ്റുമുള്ള ആളുകളുടെ അംഗീകാരവുമൊക്കെ ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വ്യാഴമാറ്റം കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ആളുകൾക്കൊക്കെ അവർ പരിപൂർണ പരിശ്രമത്തിലൂടെ അവരുടെ ജീവിതം മാറ്റിയെടുക്കാൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.